ഇലക്ട്രോണിക് സെൽറികൾ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സബ്വൂഫർ, അസംബിൾ ചെയ്ത സബ്വൂഫർ, ഹോം തിയേറ്റർ 2.1, 5.1, 7.1 അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ജനാലൊക്കെ ഇളകുന്ന, നല്ല ഗ്ലാസ് ഒക്കെ ഇളകുന്ന, മാഷൊക്കെ ഇളകുന്ന, അങ്ങനെയുള്ള നല്ലൊരു തെരുപ്പും ഈ ഡ്രസ്സൊക്കെ ഇളകുന്ന രൂപത്തിലുള്ള ഒരു എഫക്റ്റ് നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ ഒരു 15,000-20,000 ഒക്കെ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ അത് മുതലായി. കാരണം നല്ല വർക്കിംഗ് ആണ്, നല്ല ബേസ് ഉണ്ട്, നല്ല കുലുക്കുണ്ട്. അപ്പോ ഈ കുലുക്കം ബേസ് ആണോ എന്ന് ചോദിച്ചാൽ കുലുക്കവും ബേസ് ആണ്. പക്ഷേ അതാണോ നമുക്ക് മ്യൂസിക്കിന് വേണ്ട ബേസും നമുക്ക് മൂവിക്ക് വേണ്ട ബേസ്? കാരണം ആ കേൾക്കുന്നത് ഫുള്ള് ആ കുലുക്കവും ജെർക്കിങ്ങും ബേസും മുഴക്കവും ഒക്കെ കേൾക്കുന്നതൊക്കെ ബൂ ബൂ ഉള്ള സൗണ്ട് ഫുള്ള് കേൾക്കുന്നത് നമ്മൾ സബ്വൂഫർ എന്നാണ്. നമ്മൾ സബ്വൂഫർ എവിടെ വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയാം. അതാ അവിടുന്ന് എല്ലാ എയറും ആ തെരുപ്പും ജലപ്പും ഒക്കെ അവിടുന്നാ വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതായത് സബ്വൂഫർ നിങ്ങളുടെ മെയിൻ സ്പീക്കറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കേൾക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ സബ്വൂഫർ തന്നെ കേൾക്കുന്നതാണോ ഇഷ്ടം? അതായത് എങ്ങനെയാ വെച്ചാല് സബ്വൂഫറിന്റെ ബേസും ഫ്രണ്ട് സ്പീക്കർ എന്നുള്ള ബേസ് ആയിട്ട് തോന്നണം. ഫ്രണ്ട് സ്പീക്കർ എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, നമ്മളുടെ സബിന്റെ എഫക്റ്റ്, ലോ ഫ്രീക്വൻസി എഫക്റ്റ്, LFE എന്ന് പറയുന്ന ലോ ഫ്രീക്വൻസി എഫക്റ്റ് നമുക്ക് മെയിൻ സ്പീക്കറിന് കേൾക്കുന്നതായിട്ട് തോന്നണോ, അല്ലെങ്കിൽ സബ്വൂഫറിന് കേൾക്കുന്നതായിട്ട് തോന്നണോ, അത് രണ്ടും വേർതിരിച്ച് കേൾക്കണോ, ബ്ലെൻഡ് ചെയ്ത് കേൾക്കണോ, ഈ ഓഡിയോ മൊത്തം ഓഡിയോ ലെവലിന്റെ കൂടെ മിക്സ് ആയിട്ട് കേൾക്കണോ, അല്ലെങ്കിൽ ജെർക്ക് ചെയ്ത് കേൾക്കണോ? അതാണ് ആ അതിന്റെ യഥാർത്ഥ ചോദ്യത്തിന്റെ ആ പോസ്റ്റിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോ ഒരുപാട് പേര് അതിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് എല്ലാവർക്കും ബ്ലെൻഡായിട്ട് കേൾക്കണം. അങ്ങനെ തന്നെ എല്ലാവർക്കും ആഗ്രഹവും എല്ലാവർക്കും താല്പര്യവും, നമ്മളൊക്കെ ഓരോന്ന് വാങ്ങുന്നതും നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നതൊക്കെ ആ ഒരു സ്മൂത്തും സോഫ്റ്റും ആ ചെവിക്ക് സുഖമുള്ള ആ ഒരു മ്യൂസിക് എഫക്റ്റ് സൗണ്ട് എഫക്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പോസ്റ്റിനോട് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തപ്പോ ആണ് അത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. കാരണം അത് ഒരാൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, കാരണം അങ്ങനെ ഒരു ഒരു ഐഡിയ ആർക്കും ഇല്ല, അങ്ങനെ ആർക്കും ആവശ്യമില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവർക്കും ഇത് എല്ലാവർക്കും അത് ആവശ്യമാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതായത് ഓഡിയോ ശരിക്കും കേൾക്കുന്ന ആളുകൾക്കും, നന്നാക്കി ഓഡിയോ പാട്ട് കേൾക്കുന്നവരാണെങ്കിലും മ്യൂസിക് കേൾക്കുന്നവരാണെങ്കിലും ഇനി ഡി ജെ കേൾക്കുന്നവരാണെങ്കിലും ശരി ചിലപ്പോടുകൂടിയല്ലേ കേൾക്കേണ്ടത്, അതതിൻ്റെ സുഖത്തിൽ തന്നെ അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ കേൾക്കണം. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ചത് കാറ്റഗറൈസ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം തന്നെ അതായത് ഈ സൗണ്ട് എങ്ങനെയാന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് എനിക്ക് അറിയുന്ന രൂപത്തിൽ ഞാൻ പറയാം, ബേസ് നോട്ട്സ് അല്ലെങ്കിൽ സോട്ടെ ബേസ് വീഡിയ മൊത്തം സൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓഡിയോ നോട്ട്സ് സൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതിനകത്ത് AR റഹ്മാന്റെ ഒരു മ്യൂസിക് ആണെന്ന് വിചാരിക്കുക, അതിൽ എത്ര ഓർക്കസ്ട്ര നമ്മൾ കാണാം, നമ്മൾ അതിന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 50 ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന നമ്മൾ കാണാം. നമ്മൾ കേൾക്കുന്നത് ഒന്ന് ബാസ്, ഒന്ന് അതിനകത്തുള്ള ബേസ്, ഒന്ന് അതിൽ ആരെയും പാടുണ്ടെങ്കിൽ ആ വോക്കൽ, പിന്നെ വല്ല വയലിനോ മറ്റോ ഹൈയിൽ വരുന്നുണ്ടെങ്കിൽ അത്, പിന്നെ ട്രബിൾ. ഈ 4 കൂടി പോയാൽ അതിന്റെ കൂടെ വല്ല ഒരു കീബോർഡിന്റെ പ്ലേ കേൾക്കാം 5-8. പക്ഷെ 50 അവിടെ പ്ലേ ഉണ്ട്, അതിന്റെ ഒരു എഫക്ട്സ് നമുക്ക് കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കാത്തത് ഒന്ന് നമ്മുടെ ഓഡിയോ സിസ്റ്റം അത് ഏതാന്ന് വെച്ചാൽ അതിന് ഒന്നുകിൽ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളത് വെച്ച ലെവൽ ശരിയില്ല, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അത് ലോ ക്വാളിറ്റിയാണ്, അതിന്റെ ഫുൾ ക്വാളിറ്റി അല്ല, നല്ല ഒറിജിനൽ ക്വാളിറ്റി അല്ല നമ്മളെ കയ്യിലുള്ളത്. ഇങ്ങനെയുള്ള പല കാരണമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞ അതായത് നമ്മളെ കയ്യിലുള്ള മ്യൂസിക് സിസ്റ്റം നമ്മളെ അത് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ നോട്ട്സും കിട്ടില്ല. ഈ നോട്ട്സ് എന്ന് പറയുന്നത് ഈ ഹൈ, ഈ ട്രബിൾ ഹൈ മുതൽ ഏറ്റവും ലോ, അതായത് 20 Hz മുതൽ 20,000 Hz വരെ അതിന്റെ ഇടയിലുള്ള ഒരുപാട് സൗണ്ട് നമ്മൾ കേൾക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ബേസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ബേസ് എന്ന് പറയുന്നത് വെറും സ്വന്തം ബേസ് മാത്രമല്ല ഒരു ഓഡിയോ, ആ ബേസിന് അതിന്റെ സ്റ്റാർട്ട് അതായത് ഒരു ഡ്രം അല്ലെങ്കിൽ ഒരു ബേസ് അടിക്കുക, ഒരു ഡ്രമ്മിൽ അടിക്കുന്നതാണ് ബേസ് സൗണ്ട് എന്ന് വിചാരിക്കുക. അതിന്റെ സ്റ്റാർട്ട് അതായത് ടച്ച് ചെയ്യുന്ന സമയം, അത് എടുക്കുന്ന സമയം, ആ ടച്ച് ചെയ്ത് എടുത്ത ആ സമയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഹൈ, ആ ടച്ച് മുതൽ അതിന്റെ ശേഷം ആ ഡ്രമ്മിലെ ആ ഡയഫ്രത്തിനുണ്ടാകുന്ന വൈബ്രേഷൻ, ഇതാണ് ആ വൈബ്രേഷന്റെ ആ ഒരു ഹൈ മുതൽ ലോ ആയിട്ട് നിൽക്കുന്ന, അതായത് അത് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്തിന്റെ ഇടയിൽ വരുന്ന എല്ലാതും ബേസ് നോട്ട്സ് ആണ്. അപ്പം ബാസ്, അപ്പോ ഓഡിയോ നോട്ട്സ് എന്ന് പറയുന്നത് ആ ബേസ് നോട്ട്സ്, അതേപോലെ ട്രബിൾ നോട്ട്സ്, അതേപോലെ മിഡ്. അപ്പൊ നമ്മൾ കാറ്റഗറി ചെയ്തതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ നമ്മളുടെ ഇൻസ്ട്രുമെന്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക് സിസ്റ്റം, ആ ഓഡിയോ സിസ്റ്റം ഏതായാലും, ഹോം തിയേറ്റർ ആയാലും അസംബിൾഡ് ഡെക്ക് ആയാലും ബ്രാൻഡഡ് ആയാലും അല്ലെങ്കിൽ ഏതായാലും ശരി, അതിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ, അതായത് പ്ലഗിൻ മുതൽ ആംപ്ലിഫയർ, സിഗ്നൽ ഇൻപുട്ട്, സിഗ്നൽ ക്വാളിറ്റി,
അവിടുന്ന് എൽഎഫ്ഇ, അതായത് സ്പീക്കർ ബേസിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈന്, ആ വയറിങ്, ബേസ് സ്പീക്കർ, അതിന്റെ ബോക്സ്, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ സ്റ്റാർട്ടിലെ മ്യൂസിക്, ഈ മ്യൂസിക് ക്വാളിറ്റി, അതായത് ഫുള്ളായിട്ട് ചെയ്യുന്നത്. മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ആംബ് തല്ലി പൊളിച്ചിട്ട് കാര്യമില്ല, നമ്മളെ ക്വാളിറ്റി ഉള്ള മ്യൂസിക് നമ്മളെ കയ്യിൽ വേണം, അതും കൂടി വേണം. ഒരു മിനിമം 128 എങ്ങനെ വേണം. 96 ഇട്ട് പ്ലേ ആക്കിയിട്ട് 128 ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ ആംപ്ലിഫയർ എല്ലാം മാറ്റേണ്ടി. മ്യൂസിക് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ കയ്യിലുണ്ടോ നോക്കണം. മ്യൂസിക് ക്വാളിറ്റി ഇപ്പം നമുക്ക് ഇപ്പോൾ പ്ലേ ആക്കാൻ പറ്റിയ ക്വാളിറ്റി പറഞ്ഞാൽ മാക്സിമം പോയാൽ 320 kbps മാത്രമേ ഉള്ളൂ. അത് 320 മേലെ പ്ലേ ആവുന്ന ഏതെങ്കിലും മൊബൈൽ എൻ്റെ കയ്യിലില്ല. 512 വരെ പ്ലേ ആവുന്ന കമ്പ്യൂട്ടറിൽ പ്ലേ ആവുന്നുണ്ട് 512 kbps. അപ്പം അത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം അറിയാം. നിങ്ങൾക്ക് ഒരു സ്റ്റീരിയോ കേൾക്കുന്നതും 5.1 കേൾക്കുമ്പോൾ ഉള്ള ഡീറ്റെയിൽ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ എത്ര അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളായിരിക്കും അത് ഈ ഹോം തിയേറ്ററിൻ്റെ പവറാണ്, അതല്ല, അതാ റെക്കോർഡഡ് ഓഡിയോൻ്റെ ആ ക്വാളിറ്റിയാണ്. പിന്നെ പറയാനുള്ളത് നമ്മളുടെ ഈ ഔട്ട്പുട്ട് മോണിറ്റർ, അതായത് സ്പീക്കർ, അതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് THX ക്വാളിറ്റി എന്ന് പറയുന്നത് 80 Hz ആണ്. അപ്പോൾ അതിൽ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ ഹോം തിയേറ്റർ, സാധാരണ സാറ്റലൈറ്റ് സ്പീക്കർ, ഈ ചുമരുമുഖത്ത് തൂക്കിയിരുന്ന ചെറിയ സ്പീക്കർ, അതിൻ്റെ ഒരു ഹോം തിയേറ്റർ, ആ ഹോം തിയേറ്ററിൽ ആ സാറ്റലൈറ്റ് സ്പീക്കർ വരുന്നത് 150-200 Hz ആണ്. ആ 150 to 200 Hz വരെ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് റേഞ്ച്, ഈ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയാം, അതായത് അത്രയും അതിൻ്റെ മേലെ പോയാൽ ഡിസ്റ്റോർട്ടഡ് ആവും, അതിൻ്റെ താഴെ പോയാലും അത് കേൾക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ റേഞ്ചിലുള്ള ഒരു ഫ്രീക്വൻസി അത് ഔട്ട്പുട്ട് തരുന്നു. പിന്നെ 5.1 ചെറിയ സെൻട്രൽ സ്പീക്കർ, നമ്മൾ ചെറിയതൊന്നും ഇങ്ങനെ നീളത്തിലുണ്ടാവും, ചിലത് സാധാരണ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാവും. അത് തരുന്നത് 100-120 Hz വരെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ലേശം ഒരു വലുത്, ഒരു മിഡ് സൈസ് സെൻറ്റർ ടൈപ്പും മറ്റേ സാറ്റലൈറ്റ് സ്പീക്കറൊക്കെ വരികയാണെങ്കിൽ ഒരു മിഡ് സൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ നേരെ വലുത്, അത് കുറച്ച് വലുപ്പം കൂടി, അത് ഒരു മിഡ് സൈസ്, മിഡ് ക്വാളിറ്റി വരുന്നത് 80-100 Hz വരെയാണ്, 80-100 വരെ. നമ്മളുടെ സാധാരണ നമ്മൾ അസംബിൾ ചെയ്യുന്ന ഒരു വൂഫർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് 50-1000 Hz വരെയുള്ള ഫ്രീക്വൻസി കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു സ്ഥിതിയിലാണ്. അതായത് നമ്മളുടെ ബാസ് മുതൽ ഒരു അത്യാവശ്യം ട്രബിള് വരെ നമ്മൾ സാധാരണ ഊഫറിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു പവർഫുൾ മിഡ് റേഞ്ച് ആണെങ്കിൽ, നമ്മൾ 3-way ക്രോസ് ഓവർ ഒക്കെ ഉണ്ടെങ്കിൽ 3-way ബാസ്, 3-way ബോക്സ് ആണെങ്കിൽ അതിനകത്ത് ഒരു മിഡ് റേഞ്ച് ഉണ്ടാവും. ആ മിഡ് റേഞ്ചിന് കൈകാര്യം ചെയ്യാൻ പറ്റിയ മാക്സിമം ഫ്രീക്വൻസി, അതിൻ്റെ ഫ്രീക്വൻസി ലെവലിൽ എന്ന് പറയുന്നത് 250 Hz മുതൽ 2000 Hz വരെയാണ്. അതേസമയം ട്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ട്യൂട്ടർ, ഇതൊക്കെ ക്വാളിറ്റി ട്യൂട്ടറിൻ്റെ കാര്യം പറയും, ക്വാളിറ്റി സാധനങ്ങളെ കാര്യം പറയും. ക്വാളിറ്റി ട്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് 2000 Hz മുതൽ 20,000 Hz വരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2000 മുതൽ 20,000 വരെ, ഈ 20,000 നമ്മൾ കേൾക്കുള്ളൂ, 20 Hz താഴത്തും നമ്മൾ കേൾക്കില്ല, 20,000 നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല, കാരണം നമ്മൾ അത്രയും നോയ്സുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളെ കയ്യിൽ, ഇത്രയും സാധനങ്ങളുള്ളത് ഈ പറഞ്ഞ ഏകദേശമൊക്കെ മാച്ചിങ് ആണെങ്കിൽ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും ആരുടെ കയ്യിലും ഉണ്ടാവില്ല, അപ്പോൾ ഇത് ഏകദേശമൊക്കെ മാച്ചിങ് ആണെങ്കിൽ തന്നെ നമ്മൾ അതിനകത്താണ് നമ്മളെ ക്രോസ് ഓവർ സെറ്റിംഗ്, അതായത് ബസ് ട്രിബിൾ വോളിയം, ഇത് ആദ്യം സെറ്റ് ചെയ്യാനുള്ളതാണ്. സബ് അതിൻ്റെ കൂടെ മൂന്നാമത്തെ, 2.1 ആണെങ്കിൽ മൂന്നാമത്തെ ബസ് ട്രിബിൾ വോളിയം, രണ്ട് ചാനൽ, അതിൻ്റെ ശേഷം ഒന്നും. അപ്പോൾ ഈ മൂന്നാമത്തെ നമ്മൾ ബസ്, ഇപ്പോൾ ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുക, നമ്മളൊരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് പ്ലേ ആക്കാൻ സ്റ്റാർട്ട് ചെയ്യുക, പ്ലേ ചെയ്ത് പോസ് ചെയ്ത് അവിടെ നിർത്തുക. നമ്മളെ ബേസ്, അതായത് സബ്ബൂഫറിൻ്റെ കൺട്രോൾ, നമ്മളൊരു 50 എന്ന് പറയുമ്പോൾ ഫുൾ കൺട്രോളിൻ്റെ പകുതി ഇടുക. വോളിയം നമുക്ക് കേൾക്കാൻ സാധാരണ കേൾക്കുന്നതിൻ്റെ ആ ഒരു ലെവലിൽ ഇടുക. ബേസ് 50 ഇടുക, ഏത് ബേസ് ട്രബിളിൻ്റെ, ആ ടോൺ കൺട്രോളിൻ്റെ ബേസ് 50 ഇടുക, ട്രബിൾ ലെവൽ കറക്റ്റാക്കി വെക്കുക, നമ്മൾ കേൾക്കാൻ സ്മൂത്തുള്ള രൂപത്തിൽ. എന്നിട്ട് പ്ലേ ആക്കുക. എന്നിട്ട് പ്ലേ ആക്കുമ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാം ആക്യുറേറ്റ് ആണെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൽ നമ്മളുടെ സബ്, അതായത് 50 ലെവലൊന്നും, അതായത് ഈ ഒരു ലെവലിൻ്റെ ഇതൊന്നും നമുക്ക് റൂം സൈസിന് കേൾക്കാൻ കഴിയില്ല. മെല്ലെ അന്ന് ഇപ്പോൾ മ്യൂസിക് നമ്മൾ കേൾക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസിയിൽ മ്യൂസിക് ആണ് കേൾക്കുന്നത് വെക്കുക. ഇപ്പോൾ ഒരേ ടോണുള്ള ഒരു മ്യൂസിക് ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം, ഒരു മിനിറ്റ് എങ്കിലും അത് പ്ലേ ആക്കാൻ പറ്റിയാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക, എന്നിട്ട് ആ ബാസ്, അതായത് സബിൻ്റെ ലെവൽ പതുക്കെ കുറച്ചിട്ട് നമ്മൾ ഇവിടെ രണ്ട് ബോക്സ് ഇങ്ങനെ രണ്ട് സൈഡിൽ വെച്ചിട്ട് അത് സബ് എടുത്തു വെച്ചിട്ട് നമ്മൾ ബോക്സ് നല്ലാതെ പുറത്തുനിന്നാണ് സബ് ആദ്യം കേൾക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ബാസിൻ്റെ ലെവലിൽ ഇതിന്ന് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. അത് കുറച്ച് നമ്മൾ ആദ്യത്തെ ഈ സെൻസർ എന്ന് പറയുന്നത് നമ്മളെ ചെവിയാണ്. നമ്മൾ ആദ്യം അത് കേട്ട് തന്നെ ക്ലിയർ ചെയ്യണം, എന്നിട്ട് നല്ല മീറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം അതൊക്കെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഫ്രണ്ട് സ്പീക്കറിന് തന്നെ പ്ലേ ആവുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഈ ഡ്രംസും ഇൻസ്ട്രുമെൻസും മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വോക്കൽസ്. ഈ വോക്കൽസ് ഞാനൊരു പ്രശ്നം എന്ന് പറയാൻ കാരണം പ്രശ്നമായിട്ടല്ല, അതായത് ഹ്യൂമൻ വോയിസ്, നമ്മൾ മനുഷ്യൻ്റെ സൗണ്ട് നമ്മൾ മാക്സിമം അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 15 Hz kHz വരെയാണ്. അതിപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കില്ലേ, അതായത് ഞാനിപ്പോൾ കൂക്കം വിളിക്കല്ല,
ഒച്ചത് സംസാരിക്കല്ല, ഞാൻ ഇവിടെ നോർമൽ സ്പീച്ച് പോലെ ഞാൻ ഇവിടെ സംസാരിക്കുക, ഒരാൾ മൈക്കിൽ സംസാരിക്കുക അതൊക്കെ ചെയ്യുന്നില്ലേ. അതിൽ വരുന്നത് അയാൾക്ക് അയാൾ 2 kHz മുതൽ 5 kHz വരെയുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് അയാൾ സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ ഞാൻ സംസാരിക്കുന്ന ആളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരു സാധാരണ പ്രായപൂർത്തിയായ ഒരാൾ, ഇപ്പോൾ പ്രായമായ ഒരാൾ, അതായത് സൗണ്ടൊക്കെ മാറി കറക്റ്റ് ആ മെയിൽ വോയിസ് ആയ ഒരാൾക്ക് അയാളുടെ അയാളെ സൗണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 85 to 180 Hz വരെയാണ്. അതേപോലെ ഒരു സ്ത്രീയുടെ സൗണ്ട് ആണെങ്കിൽ 165 to 255 വരെയാണ് അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കണക്ക് പറയുന്നത്. ഇത് ക്ലിയർ ആണോ അല്ലെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞത് ഏകദേശം എന്നോട് അപ്രോക്സ് ആയിരിക്കും. അപ്രോക്സ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്, അപ്പുറത്തോ ഇപ്പുറത്തോ പ്ലസ് ഓർ മൈനസ് അതിന്റെ ആ റേഞ്ചിൽ തന്നെ എല്ലാവരും ഒരു വിധത്തിൽ വരാം. അപ്പൊ ഞാനിപ്പോ ഈ ഹ്യൂമൻ വോയിസിന്റെ കാര്യം പറയാൻ കാരണം, നമ്മളിപ്പോ പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മളിപ്പോ യേശുദാസിന്റെ പാട്ടാണെന്ന് വിചാരിക്കുക. യേശുദാസിന്റെ സൗണ്ട് ഒരു ഡീപ്പായ ലെവലിൽ, അതായത് ഇപ്പോ ആരോ വിരൽ മീട്ടി എന്ന് പറയുന്ന യേശുദാസിന്റെ ഒരു പാട്ടുണ്ട്, അത് നിങ്ങൾ പ്ലേ ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ ആ തുടക്കം തന്നെ അതിന്റെ അകത്തുള്ള ആ സൗണ്ട് യേശുദാസിന്റെ സൗണ്ട് നിങ്ങൾക്ക് സബ് കൂടെ കേൾക്കുകയാണെങ്കിലോ ഒന്നായിട്ട് ഭൂചെയ്യും. അതേസമയം അത് സബ് ഓഫ് ചെയ്തിട്ട് കേട്ടതിന് ശേഷം, സബ് ലെവൽ ലെവലിൽ വെച്ചതിന് ശേഷം സബ് ലെവൽ കൂട്ടി നോക്കി, അതാണ് അപ്പോഴാണ് ആ യഥാർത്ഥ ഡെപ്ത്, ആ ആ ഹ്യൂമൻ വോയിസിന്റെ യഥാർത്ഥ ഡെപ്ത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഒരു മൂവി ആണെങ്കിലും ഇപ്പോൾ സിനിമ ആണെങ്കിലും ഇപ്പോൾ ബിജു മേനോൻ ചില സമയത്ത് ഒന്ന് അടക്കി സംസാരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, ഒന്നായിട്ട് ജെർക്കി ഞങ്ങളുടെ ജനലി, അതായത് ഈ സബ്ബൊക്കെ കൂട്ടിട്ട് കഴിഞ്ഞാൽ മൊത്തം സബ് കൂടെ വന്നിട്ട് ഡയലോഗ് മനസ്സിലാവില്ല. അത്രയും ചിലപ്പോയിരിക്കും, അത്ര ആണ് അത്രയും ലോയിലും അത്രയും മിഡിലും ആ ആളുടെ സൗണ്ട് വരുന്നത്. വളരെ ഒരു വെറൈറ്റി ആയ ഒരു സൗണ്ടാണ് ഈ ബിജുമേനോന്റെ സൗണ്ട്. അപ്പൊ അത് നമ്മളൊരു മൂവി കേൾക്കുമ്പോൾ ആ ആ ആ സമയത്ത് ഒന്നായിട്ട് ഒരു കുലുക്കും ബൂ സൗണ്ട് ആയിരിക്കും, ബൂം എഫക്റ്റ്. നമ്മുടെ കയ്യിൽ ലോ ബേസോ ലോ ഫ്രീക്വൻസി എഫക്റ്റ് അല്ല ഫി അല്ലെങ്കിൽ ബേസ് നോട്ട്സ് ഒന്നും കേൾക്കാനില്ല. ആ ആളുടെ ആ സംഭാഷണത്തിൽ ഒരു ക്രിസ്പി ആയൊരു അവസ്ഥ ഉണ്ട് ഈ ബിജുമേനോൻ സംസാരിക്കുമ്പോൾ, വളരെ ക്രിസ്പിയാണ്. അതിന് ഹൈയുണ്ട് അതിൻ്റെ ലോ ഉണ്ട്, അത് കേൾക്കുമ്പോൾ അതിൻ്റെ സുഖത്തിൽ ആ ആളെ സൗണ്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം എന്താ വെച്ചാല്, പലരും ചോദിക്കുന്നത് എന്താ വെച്ചാല്, എന്റെ വീട്ടിലൊരു സബ് ഊഫർ ഉണ്ട്, ഇപ്പൊ ഇന്ന കമ്പനിയുടെ സബ് ഊഫർ ആണ്, അത് സാറ്റലൈറ്റ് സ്പീക്കറും ഉണ്ട്, പിന്നെ ഒരു സബ് ഊഫർ ഉണ്ട്, അതായത് ഒരു എന്റെ കൂടെ കിട്ടുന്ന ഒരു മൾട്ടിമീഡിയ സ്പീക്കറിന്റെ കൂടെ കിട്ടുന്ന ഒരു സബ് ഊഫർ ഉണ്ട്, ആ ഒരു 6-inch ഊഫർ മാക്സിമം 8-inch 8-inch അബൂർവാണ്, 6-inch ഒക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. ഇപ്പൊ മിസ്റ്റർ ലൈറ്റ് ഒക്കെ പറഞ്ഞ ഒരു കമ്പനിയിൽ 8-inch കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതില് ബേസ് അല്ല മിഡ് അല്ല എന്തോ ഒരു ബുബു സൗണ്ടാ വരുന്നതെന്ന് പറയുന്നു. കാരണം അത് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അവർ അങ്ങനെയുള്ള മ്യൂസിക് കറക്റ്റ് ഇട്ടിട്ട് അത് ആ ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അത് ഇട്ടാണ് പ്ലേ ചെയ്ത് തരുന്നത്. ഫസ്റ്റ് ടൈം അതിൻ്റെ കണ്ടൻറ്റും ആ ഓണായൻ്റെയും എല്ലാം കൂടെ കൂടിയിട്ടാണ് ആളത് വാങ്ങുന്നത്. വാങ്ങി കഴിഞ്ഞ് കൊണ്ടുവന്ന് കുറച്ച് ദിവസം എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് നോട്ട്സ് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് പിന്നെ ഈ കോൾ വരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിക്കുക ഇതെന്താ ഇത് ഇങ്ങനെ ഇത് പുതിയതാണ് നല്ല അടിപൊളിയാണ് ഇത്ര വില ഉണ്ട് 10,000 rupees വില ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ബേസല്ല ഒരു കുലുക്കം മാത്രമുള്ളൂ. ഒരുവിധം ചെറുപ്പം ചെക്കന്മാർ ഇപ്പോൾ പ്രായം കുറഞ്ഞ ചെക്കന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജെർക്കിങ്ങിനെ വേണ്ടത്, അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1 km റേഞ്ച് കിട്ടുന്ന സബ് ഊഫറാണ് ഏറ്റവും ടോപ്പ്. അത് ക്വാളിറ്റി അല്ല നോക്കുന്നത്, അവർ ആ പെർഫോമൻസ് അതിലൊരു ഒരു ഫീൽ കണ്ടെത്തുകയാണ്. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെയല്ല, എനിക്ക് എല്ലാതും ഇഷ്ടപ്പെടും, ഞാൻ ജെർക്കിങ്ങും ഇഷ്ടപ്പെടും, ഞാനൊരു 1 km ദൂരെ ഉള്ളതും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഡീപ്പ് ബേസും ഇഷ്ടമാണ്, ക്വാളിറ്റിയും ഇഷ്ടമാണ്. അത് അതാത് സമയത്ത് ഞാൻ എൻ്റെ മൂഡിനനുസരിച്ച് ഞാനത് അനുസരിച്ച് വെക്കുക ചെയ്യാം. എനിക്കൊരു മൂഡ് തോന്നുമ്പോൾ ഞാൻ നല്ല ലൗഡിൽ ഇട്ട് ജെർക്കിങ് ഇട്ട് വെക്കും, എനിക്കൊരു മൂഡ് വേറൊരു മൂഡ് വരുമ്പോൾ ഞാൻ എൻ്റെ മൂഡിനനുസരിച്ചിട്ട് ഞാൻ ഡീപ്പായിട്ട് കേൾക്കും, ചിലപ്പോൾ സ്ലോ ആയിട്ട് കേൾക്കും, അത് അവരവരുടെ മൂഡാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നാലും നമ്മൾക്ക് വേണ്ടത് കിട്ടാൻ പറ്റണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടപ്പോൾ ഞാൻ അതുപോലെ കേൾക്കുന്നു, അത് നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് വേണ്ട പോലെ കിട്ടാൻ പറ്റണം. അതിനൊരു ചെറിയ പരിപാടികൾ വെച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസിനെ പറ്റി വാട്സിനെ പറ്റി ഏകദേശം ഒരു അറിവുണ്ടാക്കാൻ പറ്റണം. മിനിമം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഷർട്ട് അതെന്താണെന്ന് നമുക്ക് അറിയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിനെ പറ്റി നമുക്കൊരു ധാരണ തന്നെ വേണം. അപ്പം ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഇത്രയും നേരം ആരെങ്കിലും കേട്ടിരുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ നന്ദി പറയാണ്. അപ്പോൾ അവർക്ക് അത് അറിയാനുള്ള താല്പര്യം കൊണ്ടായിരിക്കും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അത് അറിയാനുള്ള താല്പര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ഇരുന്നുണ്ടാവുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ തിരഞ്ഞ് കണ്ടെത്തിയ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളും മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ അനുഭവിക്കാത്ത ഒരു കാര്യം പോലും ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാറില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് തരേണ്ടത്, അതെങ്ങനെയുള്ള വീഡിയോ വേണ്ടത്, അതിന് എന്താണ് നിങ്ങൾക്ക് അതിൽ ഇനി ക്ലിയർ ആവാത്ത എന്താണ്, അതെന്താണെങ്കിലും അത് കമൻറ്റിൽ അറിയിക്കുക. കമൻ്റ് ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ വിട്ട് അറിയിക്കുക. കമൻ്റ് ചെയ്താലും എങ്ങനെയായാലും കുഴപ്പമില്ല, വാട്സപ്പിനോട് കൂടുതൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് കമൻറ്റിനോടായിരിക്കും. പിന്നെ കമൻറ്റ് റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ബിസി ആകുമ്പോൾ അല്ല അത്യാവശ്യം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നോക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിഷമം വിചാരിക്കരുത്,
അപ്പൊ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാനുള്ള വാട്ട്സിനെ പറ്റിയും പിന്നെ RMS PMBO അതൊക്കെ ഉണ്ട്. അപ്പോ സബ്വൂഫർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു തീർത്താ പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഒരാ ഇത് ഇങ്ങനൊരു ഓഫറാണ് ഇത്ര വാട്സ് ഇട്ട് ഇത്ര ആംബ്ലി കൊടുത്ത് അടിപൊളി വർക്കിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിലൊന്നും ചോദിക്കാനില്ല, നിങ്ങൾ അതും കണ്ടായിട്ട് പോകാനല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വാങ്ങി ഉണ്ടാക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് ഇയാൾ പറഞ്ഞത് ആകെ അബദ്ധമാണ് ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് വേണ്ടത് 50-30 Hz ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഏകദേശം 20-50 Hz ആയിരിക്കും, നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ 40-60 Hz ആയിരിക്കും. അതാണ് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ ഉണ്ടാക്കണം. അതിനാണ് ഞാൻ ഇപ്പോൾ ആദ്യം അത് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുന്നത്. എനിക്ക് ഡിസൈൻ മാത്രമേ പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ എനിക്ക് സബ്വൂഫറിൻ്റെ ഡിസൈൻ പറയാം, ബോക്സിൻ്റെ ഡിസൈൻ, ട്യൂണിങ്, പിന്നെ ക്രോസ് ഓവർ, എല്ലാ കാര്യങ്ങളും, ആംപ്ലിഫയർ വാട്സ്, അസംബ്ലിങ് എല്ലാം ഞാൻ പറയാം. പക്ഷെ അത് കേൾക്കേണ്ടത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കുക എന്തൊക്കെയാണ് വേണ്ടത്, എന്താ ഇനി മാറ്റം വേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയണോ ചെയ്യണോ എന്താ വേണ്ടതെന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.